നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീ ജോസഫ് വാഴങ്ങൻ. നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലൈഫ് മിഷൻ അന്വേഷണത്തിൽ CBI അന്വേഷണം എന്തായാലും തൽക്കാലത്തേക്ക് വേണ്ട എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. 2 മാസത്തേക്ക് സ്റ്റേ. സർക്കാർ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാമോ? അല്ല, ഒരുപാട് ഏജൻസികൾ ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടല്ലോ. എല്ലാ കേന്ദ്ര ഏജൻസികളും ഉണ്ട്. CBI ഏറ്റവും അവസാനം വന്നിട്ടുള്ളതാണ്. CBI വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയ ഒരു വിഷയം. അതിനെ തുടർന്നാണ് വന്നത്. എന്തായാലും അവരുടെ അന്വേഷണത്തിൽ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ കുറേ പുതിയ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇതൊക്കെ സാങ്കേതികമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നീട്ടി നീട്ടി രക്ഷപ്പെടാൻ, നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു വലിയ പരിശ്രമം എന്നുള്ളതിനപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതികൾ, ആ കാര്യങ്ങൾ പുറത്തു വരണ്ടേ? അതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇങ്ങനെ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, സാങ്കേതികമായി സർക്കാർ പറഞ്ഞിരുന്നത് തിടുക്കപ്പെട്ട് CBI അന്വേഷണം വേണ്ട, വിജിലൻസ് അന്വേഷിക്കട്ടെ, വിജിലൻസ് അന്വേഷിച്ച് തുടങ്ങിയ ഒരു കേസാണ്. അതിപ്പോൾ ഹൈക്കോടതി ഒരു തരത്തിൽ ശരിവെച്ചിരിക്കുകയല്ലേ? 2 മാസത്തേക്ക് സ്റ്റേ എന്ന് പറയുമ്പോൾ വിജിലൻസ് എന്ന് പറഞ്ഞാൽ ആ വിജിലൻസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാരാ? ഇത് വിജിലൻസ് ഈ CBI എൻക്വയറി നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ 3-4 ദിവസം നടത്തിയ അന്വേഷണങ്ങളിൽ എന്തൊക്കെയോ സത്യസന്ധമായിട്ടാണ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ധാരണ സൃഷ്ടിച്ചത്. CBI പോകുന്നതോടുകൂടി വിജിലൻസിൻ്റെ ഫയലുമൊക്കെ മടക്കിക്കെട്ടി വേറൊരു പണിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കണം ഈ വിജിലൻസിൻ്റെ എൻക്വയറി നടക്കുന്നത്. വിജിലൻസിൻ്റെ റിപ്പോർട്ട് സമയബന്ധിതമായി സമർപ്പിക്കണം, അതല്ലാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിബന്ധനകളുണ്ട്. മാത്രമല്ല, ഓരോ കാര്യങ്ങളിലും ഹൈക്കോടതിയുടെ നിയന്ത്രണവും നിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടാവണം. ഇതില്ലാതെ ഈ CBI ഏൽപ്പിച്ചൊന്നും നീതി അതിൻ്റെ അകത്ത് സത്യസന്ധമായ കാര്യമൊന്നും പുറത്തു വരികയില്ല. CBIയുടെ മുഖ്യവാദം സർക്കാർ ഏജൻസി അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ തെളിവുകൾ നഷ്ടപ്പെടാനിടയുണ്ട് എന്നതായിരുന്നു. അപ്പോൾ അതൊന്നും കോടതി പരിഗണിച്ചിട്ടില്ലല്ലോ. അല്ല, കോടതി എന്താണ് പിന്നെ കണ്ടെത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാനാവില്ല. ഏതായാലും സാധാരണഗതിയിൽ CBI എൻക്വയറിക്ക് ഒന്നെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോടതികളുടെ നിർദ്ദേശം വേണമെന്നുള്ളൊരു സാധാരണ ഒരു നിയമമാണ്. പക്ഷേ ഇവിടെ വിദേശ വിനിമയ ചട്ട ലംഘനം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ വേറൊരു കേസിൽ CBI എൻക്വയറി വേണമെന്ന് അംഗീകരിക്കുകയും അത് കേന്ദ്ര ഗവൺമെൻറ്റിനെയും CBI അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം അവരുടെ അനുമതി ഓൾറെഡി കിടപ്പുണ്ട്. അതല്ലാതെ ഈ പിണറായി വിജയനും അതല്ലെങ്കിൽ സ്വപ്നയും ശിവശങ്കറുമായി ബന്ധപ്പെട്ട കേസ് മാത്രം CBI അന്വേഷിക്കേണ്ട, മറ്റുള്ള കേസുകളൊക്കെ CBI അന്വേഷിച്ചോളൂ എന്ന് പറയുമ്പം സാമാന്യ കേരളത്തിലെ ജനങ്ങൾക്കൊരു ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരെന്താ വിചാരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് മടിയിൽ കനമുണ്ട് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇതിലുള്ള ഭയപ്പാട്. യാതൊരു സംശയവുമില്ലല്ലോ. ഇപ്പോൾ അതേതായാലും ഇപ്പോൾ ഒരു സാങ്കേതികത്വത്തിൻ്റെ പേരിൽ താൽക്കാലിക ആശ്വാസം കിട്ടിയിരിക്കുന്നു. എന്താണ് അടുത്തത് CBI ചെയ്യാൻ പോകുന്നത്? അപ്പീൽ പോകുമോ, ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുമോ എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ലല്ലോ. ഏതായാലും ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നൊരു കാര്യമല്ല. യാദൃച്ഛികമായി ഉണ്ടായതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഈ കേസ്. പക്ഷേ അത് എവിടെ പോയി എത്തി നിൽക്കുന്നു? എന്താണ് കേരളത്തിൽ കഴിഞ്ഞ 4 വർഷത്തെ ഭരണം? എന്തൊരു കൊള്ളയാണ് നടന്നത്! ഈ കേസിൽ FCRA നിലനിൽക്കില്ല എന്ന സർക്കാരിൻ്റെ വാദം കോടതി പരിഗണിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വിശദമായ വാദം കേൾക്കും, കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ വെളിപ്പെട്ടു വരും. എന്തായാലും പ്രാഥമിക തലത്തിൽ കോടതി പരിഗണിച്ചിരിക്കുന്നു. അല്ല, കോടതി സ്റ്റേ കൊടുത്തില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കോടതിന് സ്റ്റേ കൊടുത്തില്ല. സ്റ്റേ കൊടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്നെ ആവർത്തിച്ചുള്ള റിക്വസ്റ്റ് പിന്നെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഒരു ഗുണം കിട്ടി. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ കുറേ കള്ളക്കളികൾ, ആ ഫ്ലാറ്റ് പണിയാനായിട്ട് പോയതും ആ ഫ്ളാറ്റിൻ്റെ എണ്ണം കുറഞ്ഞതും അതിനകത്ത് പിന്നെ അതിൻ്റെ പണമിടപാടുകളും അതിൻ്റെ കമ്മീഷൻ്റെയും കുറേ ഡീറ്റെയിൽസ് കേരളത്തിലെ ഹാബിറ്റാറ്റ് ശങ്കർ ഉൾപ്പെടെ വന്നു. അവിടെ നടന്ന സംഭവങ്ങൾ വെളിയിൽ വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ ഒരു ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന്. എന്തായാലും പൊതുജന മധ്യത്തിൽ കുറേയേറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മറച്ചു വെച്ചുകൊണ്ടൊന്നും വിജിലൻസിന് അങ്ങനെ അങ്ങ് പോകാനാവില്ല. ഇതൊന്നും വെളിരിക്കപ്പെടണമെന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിജിലൻസിൻ്റെ എൻക്വയറിയിലും
ഇനിയും പുതിയ പുതിയ നിയമപരമായ പിന്നെ ഇടപെടലുകൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് വിജിലൻസിൻ്റെ എൻക്വയറി ആണെങ്കിലും അതിൽ നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും അക്കാര്യത്തിൽ കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിലും കുറേ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതിൽ എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ BJP CPM CBI എന്നൊക്കെ പറയുമ്പോൾ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇതിനൊക്കെ വലിയ അഭ്യാസികളായി രണ്ടു കൂട്ടരും. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരുമായും കോംപ്രമൈസ് ചെയ്യും. പക്ഷെ കെ സുരേന്ദ്രൻ പറയുന്നു ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെയെന്ന്. അത് സുരേന്ദ്രൻ ഇവിടെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അവർക്ക് CPM എന്ന് പറയുന്ന ഒരു ശത്രുവൊന്നുമല്ലല്ലോ. ആ പടെ ഈ വലിയ രാജ്യത്ത് ഒരു കൊച്ചു സംസ്ഥാനത്തുള്ള ഒരു കൊച്ചു പാർട്ടി, അവർക്ക് ഈ പ്രസ്ഥാനത്തെയും കൂടെ കൂടെ ചേർത്ത് നിർത്തുക, പിണറായി വിജയനെ പോലെ ആ പാർട്ടിയിലെ സർവശക്തനായിട്ടുള്ള ഒരാളെ അയാളെ നാവടപ്പിക്കുക, ഇതൊക്കെയുള്ള അവരുടെ താല്പര്യം. അതിനു വേണ്ടിയിട്ട് ഇതിങ്ങനെയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. മിക്കവാറും അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യും. പിണറായി കേസിൽ ഈ ആരോപണം ഇപ്പോൾ വന്നു സുപ്രീം കോടതി എടുത്ത ഉണ്ട്. ലാവ്ലിൻ കേസ് കഴിഞ്ഞ് 3 വർഷമായിട്ട് പിണറായി വിജയൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. ഇതൊക്കെ വളരെ പരസ്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യമാണ്, അവർക്ക് കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക. അതിനുവേണ്ടി BJP എന്തും ചെയ്യും. അതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ CPMഉം പിന്നെ UDF കോൺഗ്രസ് നയിക്കുന്ന BDFഉം തമ്മിൽ UDFഉം തമ്മിലാണല്ലോ ഈ സമരം നടക്കുന്നത്, അല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFനെ തകർക്കാൻ വേണ്ടി അവർ BJP CPMനെ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. UDFനേക്കാൾ പ്രത്യക്ഷത്തിൽ സമരപരിപാടികൾ ശക്തമാക്കിയവരാണ് BJPയുടെ പിണറായി സർക്കാരിനെതിരെ. അതിലൊന്നും കാര്യമൊന്നുമില്ല. അതിപ്പം വരാണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 5-6 പേരെ കൊണ്ടുവന്ന് ബാരിക്കേഡ് പൊളിച്ചത് കൊണ്ടുവല്ലോ സമരത്തിൽ. അതൊക്കെ അവർക്ക് പാലത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരികയല്ലേ. അപ്പോൾ അതിനുവേണ്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയല്ലേ, മുനിസിപ്പൽ ഇലക്ഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതല്ലാതെ പിന്നെ വീട്ടമ്മമാരെ കൊണ്ടുവരുന്നു, അവരെയൊക്കെ ഒന്ന് സജീവമാക്കുന്നു എന്നുള്ളതല്ലാതെ അതിലെത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് പറയാനാവില്ല. ഈ ലൈഫ് മിഷനിലെ അന്വേഷണം വിജിലൻസ് ആണല്ലോ ഇനിയിപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ വന്നാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ ഇടയുണ്ടോ? ഈ കേസിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരുമോ? അല്ല, അത് നശിപ്പിക്കാൻ ശ്രമിക്കും, യാതൊരു സംശയവുമില്ല. ഒരു കാരണവശാലും അത് ആ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. കാരണം അതിനകത്ത് 1% വിശ്വസിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. CPMന് വേണ്ടി എന്ത് പണിയും ചെയ്യുന്നവരെയാണ്. അതുകൊണ്ട് 1% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളത് നിയമപരമായ ഇടപെടലുകളിലൂടെ കോടതിയുടെ നിരീക്ഷണവും കൃത്യമായ അതിനൊരു ഫോളോ അപ്പും ഉണ്ടായാൽ നമുക്ക് കുറേയെങ്കിലും കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ കഴിയും. അതിനിടയിൽ CBIയുടെ അടുത്ത നിലപാട് എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇനി BJP ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് പണിയും ഇതിൻ്റെ കൂടും കുടുക്കയെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകുമോ അതും അറിയില്ല.